തുടരുന്നുണ്ട് ശരി മേഘന ജനകീയ തെരച്ചിലിന്റെയും ഒപ്പം വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയുടെയും സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘനാ മുരളി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടും വയനാടും ദുരന്തബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളണമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു നൽകിയ നിർദ്ദേശങ്ങൾക്ക് അനുകൂല സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദുരന്ത ബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളണം പുനരധിവാസത്തിന് മൈക്രോ ലെവൽ പദ്ധതി കൊണ്ടുവരണം തുടങ്ങി ദുരന്ത ബാധിതർക്ക് താമസിക്കാനും ഉപജീവനത്തിനും വേണ്ട ഒരുമിച്ചുള്ള പാക്കേജാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് വയനാട്ടിലും വിലങ്ങാടും സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീട് പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് സാധ്യമായ തരത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെ സമഗ്രമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ കാലാവസ്ഥാ ഏജൻസികളുടെയും യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം പത്തൊൻപതിന് ചേരുന്ന യു യോഗത്തിൽ മുല്ലപ്പെരിയാർ വിഷയം അജണ്ടയാക്കി ചർച്ച ചെയ്യുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കേരള ന്യൂസ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി കാസർകോട്ടെ ഓട്ടോ തൊഴിലാണ്